മന്ത്രി ശശിധരനുമായി ബന്ധപ്പെട്ട വിവാദം ചീറ്റിപ്പോയെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം പെൺകുട്ടിയുടെ കേസും ചീറ്റിപ്പോകുമെന്നതിന്റെ സൂചനയാണെന്ന് തിരുവനന്തപുരം ദക്ഷിണ എംഎൽഎ കോട്ടയത്ത് പറഞ്ഞു. കാരണം മുഖ്യമന്ത്രിയുടെ നിലപാട് ഇതാണ് എന്നുവരികിൽ താഴെ അന്വേഷണം നടത്തേണ്ട പോലീസ് ഉദ്യോഗസ്ഥനും അതിനൊപ്പിച്ചുള്ള താളം മാത്രമേ വെക്കൂ. അങ്ങനെ ഒരു പ്രതിയെ രക്ഷിക്കുന്നതിന് വേണ്ടി പരസ്യമായി ഡയറക്റ്റായിട്ട് ഒരു ഇൻ്റർഫിയറൻസ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഏറ്റവും പ്രതിഷേധാർഹമാണ്. അദ്ദേഹം ഒരു കാരണവശാലും അതുപോലെ ഒരു വാക്ക് ഉച്ചരിക്കാതിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. റെയിൽ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ പാരിസ്ഥിതിക ആഘാത പഠനവും സാമ്പത്തിക ചെലവിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണയും ഉണ്ടാകണം. ഇതിപ്പോൾ വന്നിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ വെച്ച് ഒരു റെയിൽവേയുടെ ഒരു ലൈനൊക്കെ പറഞ്ഞാൽ ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പോകുന്നത് റിയൽ എസ്റ്റേറ്റുകാരാ? കാരണം അവർക്ക് സൗജന്യ നിരക്കിൽ ഈ ഭൂമി കിട്ടുന്നതിന് വേണ്ടി ഒരു ആദ്യത്തെ ഒരു സംരംഭമായി ഇത് നിൽക്കും എന്നുള്ളതാണ് ജനങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ആശങ്ക. പുതിയൊരു പ്രോജക്റ്റ് വരുമ്പോൾ അതിൻ്റെ എൻവയറൺമെൻറ്റ് മാനേജ്മെൻറ്റ് സ്റ്റഡി നടത്തിയേ മതിയാകും. പക്ഷേ ഈ കാര്യം സംബന്ധിച്ച് നിങ്ങൾ തന്നെ തിരക്കി നോക്കൂ, ഏതെങ്കിലും രൂപത്തിലുള്ള എൻവയറൺമെൻറ്റ് മാനേജ്മെൻറ്റ് സ്റ്റഡി ഇതിൽ നടത്തിയതായിട്ട് ഒരു തെളിവുമില്ല. റിയൽ എസ്റ്റേറ്റുകൾക്കാണ് പലപ്പോഴും ഗുണമുണ്ടാകുന്നതെന്നും എംഎൽഎ കോട്ടയത്ത് പറഞ്ഞു.